ഹലോ എം ജെ വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മനോജ് ആദപ്പുള്ളിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കെ റെയിൽ പ്രൊജക്റ്റിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും കെ റെയിൽ പ്രൊജക്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇതിന് പ്രത്യേകമായി ആദ്യം തന്നെ പിണറായി സർക്കാരിനും ഫുൾ ടീമിനും പ്രത്യേകം അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. കെ റെയിൽ പ്രൊജക്ട് എന്ന് വെച്ചാൽ, കെ റെയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കമ്പനിയാണ്. കെ റെയിൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് ഈ പ്രൊജക്റ്റ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കേരളം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണ് സിൽവർ ലൈൻ പ്രൊജക്റ്റ്. അപ്പോൾ കെ റെയിൽ നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ് സിൽവർ ലൈൻ പ്രൊജക്റ്റ്. അതാണ് നമ്മൾ ചില സമയത്ത് കെ റെയിൽ എന്ന് ചിലർ പറഞ്ഞു കേൾക്കാം, ചിലവർ സിൽവർ ലൈൻ എന്ന് പറഞ്ഞു കേൾക്കാം. അപ്പം കെ റെയിൽ എന്ന് പറയുന്ന കമ്പനി കേരളയിലാണ് കേരളത്തിലെ എല്ലാ റെയിൽ പ്രൊജക്റ്റുകളും ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനി നടത്തുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണ് സിൽവർ ലൈൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റാണ്. കേരളത്തിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വെറും 4 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത് സെമി ഹൈ സ്പീഡ് ട്രെയിനാണ്. സെമി ഹൈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ട്. ഹൈ സ്പീഡ് ട്രെയിൻ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അപ്പോൾ ഈ ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 250 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ നമ്മളിതിനെ സെമി ഹൈ സ്പീഡ് എന്ന് പറയാൻ കാരണം ഇതിന് 250 കിലോമീറ്റർ സ്പീഡില്ല. ഇത് അതിലും താഴെയായിട്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് അവർ അവകാശപ്പെടുന്നത് 200 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ 200 കിലോമീറ്റർ പെർ അവറാണ് ഈ സെമി ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ സ്പീഡ്. അപ്പോൾ ഈ സ്പീഡ് ഇത്ര 200 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വെറും 4 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഏകദേശം 12 അല്ലെങ്കിൽ 13 മണിക്കൂറിന് മുകളിൽ വേണം. അപ്പോൾ ഇത് വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു പദ്ധതിയായിരിക്കാം. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജാണ്. ഞാനൊരു റെയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ പല ഗേജാണ് നമ്മുടെ റെയിൽ പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രാക്ക് തമ്മിലുള്ള വിഡ്ത്താണ്, ആ വീതിയാണ് ഗേജ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് പദ്ധതി ഉണ്ടായിട്ടില്ല. ഈ കെ റെയിൽ പദ്ധതിയുടേത് സ്റ്റാൻഡേർഡ് ഗേജാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ മെയിൻ ട്രെയിനുകളെല്ലാം നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ ട്രെയിൻ മാത്രം വളരെ വലുതും പൊക്കവും ഹൈറ്റും വീതിയൊക്കെ കൂടും. എന്തുകൊണ്ടാണ്? ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നത് ബ്രോഡ് ഗേജാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, കെ റെയിൽ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജാണ്, മറ്റേത് ബ്രോഡ് ഗേജാണ്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, പാളത്തിൻ്റെ വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വീതിയും പൊക്കവും ഇതെല്ലാം അവർക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ ലോകത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് ഗേജാണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഗേജ് ഉപയോഗിച്ചാണ് എല്ലാ ഹൈ സ്പീഡ് ട്രെയിനുകളും ബാക്കി ലോകത്തിൽ ബാക്കി ഏകദേശം 70% സ്ഥലത്തും ഓടിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് ഗേജാണ് ഉപയോഗിക്കുന്നത്. പല തരത്തിലുള്ള ഗേജുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗേജ്, ബ്രോഡ് ഗേജ്, നാരോ ഗേജ്, അങ്ങനെ പല രീതിയിലുള്ള ഗേജുകളാണ്. പിന്നെ ഡ്യുവൽ ഗേജുണ്ട്. ഡ്യുവൽ ഗേജ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലില്ല. ഡ്യുവൽ ഗേജ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ട്രെയിനും പോകാൻ പറ്റുന്നതാണ് ഡ്യുവൽ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെ റെയിൽ പദ്ധതിക്ക് സ്റ്റാൻഡേർഡ് ഗേജ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഇപ്പോൾ ഉള്ള ഒരൊറ്റ ട്രെയിനും ആ പാളത്തിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഉള്ള ഒരൊറ്റ റെയിൽവേ സ്റ്റേഷനുകളും നമുക്ക് ഈ കെ റെയിലിൻ്റെ സ്റ്റേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കണം, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തണം. ടൗണുകളിൽ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല പുതിയ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാക്കുന്നത്. അപ്പം മറ്റേ ട്രെയിനും ഈ ട്രെയിനുമായിട്ട് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഈ കെ റെയിലിൻ്റെ വേറൊരു പ്രത്യേകത. ഇത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു പദ്ധതിയാണ്. ഞാൻ ഒന്നും കൂടെ വീണ്ടും പറയുന്നു, പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുകയും അതുപോലെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു ഈ പദ്ധതി വന്നാൽ. പക്ഷേ ഈ പദ്ധതി എനിക്ക് പിണറായി സർക്കാരിനോട് ഇത്രയും പറഞ്ഞെങ്കിലും ഒരു കാര്യം ചോദിക്കാനുള്ളത്, താങ്കൾക്കും താങ്കളുടെ സർക്കാരിനും ഒരു കണ്ണിച്ചോര എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? ഈ ന്യൂസുകളിൽ ഇങ്ങനെയാണോ ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടത്? ഇങ്ങനെയാണോ ലാൻഡ് അക്വയർ ചെയ്യേണ്ടത്? പോലീസുകാർ എന്ന ഗുണ്ടേനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ കേരളത്തിലെ ജനങ്ങളെ അടിച്ചമർത്തി ആ ഇപ്പം നമുക്കിപ്പം ന്യൂസിൽ കാണുമ്പോൾ നമുക്കിരുന്ന് ചിരിക്കാം. ഒരാളുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ അല്ലെങ്കിൽ ഒരാളുടെ വീടിൻ്റെ അടുക്കളയിൽ പോയി കെ റെയിലിൻ്റെ അവരുടെ റെയിൽ പോകുന്ന അതിൻ്റെ പോസ്റ്റ് കുഴിച്ചിടുന്നു.
സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിലാണ് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പോലീസ് വന്ന് നമ്മളെ തല്ലുന്ന കാര്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കാണുമ്പോൾ നമുക്കൊന്നും വേദനിക്കുന്നില്ല. തീർച്ച സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ തൊട്ട് ചാനൽ കണ്ടിട്ട് ഞാൻ വളരെ വിഷമിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇതുപോലെയാണോ ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ? കേരളമാണിത് സർക്കാരെ, കേരളമാണ്. നിങ്ങൾക്ക് കണ്ണിച്ചോരല്ലാതെ പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ സർക്കാർ ഇതുപോലെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പിണറായി സർക്കാരെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർക്കാർ, എന്തുകൊണ്ടാണ് ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ലാൻഡ് അക്വയർ ചെയ്യാൻ പറ്റാത്തത്? ദയവു ചെയ്ത് ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷം അതുപോലെ ബി ജെ പി എല്ലാവരും താങ്കളോട് പറയുന്നു, ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇതുപോലെ. കാരണം ജനങ്ങളെ വന്ന് അടിച്ചമർത്തി ഈ ഇടയ്ക്ക് ഇതാ ഇന്നലെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, തലയിൽ പെട്രോൾ ഒഴിച്ചു. അതുപോലെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, കുഴഞ്ഞു വീണ് അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും താങ്കളുടെ മനസ്സ് അലയുന്നില്ലേ? പിണറായി സർക്കാർ പിണറായി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പിണറായി, താങ്കളുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ ഒരു ഇത് കോൺഗ്രസ് ഇങ്ങനെ ഒരു ഇതായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ? താങ്കളുടെ വീടിൻ്റെ വരാന്തയിൽ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് സിൽവർ പദ്ധതിയുടെ ഒരു കല്ലിടുവാണെങ്കിൽ താങ്കൾ സമ്മതിക്കുമായിരുന്നോ? ഇല്ല, നമുക്ക് പറ്റത്തില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം ഓർത്ത് നോക്കുക, അന്നേരേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ജനങ്ങൾ ഇവിടുന്ന് ജനങ്ങളെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നല്ല സ്ഥലത്തേക്ക് അവർക്ക് മാറി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഈ പദ്ധതി ആയിട്ട് മുമ്പോട്ട് വരണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണം, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഒരു എളിയ ചാനലിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനു വേണ്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയക്കാരുമായിട്ട് എനിക്കൊരു വൈരാഗ്യമോ ഇതൊന്നുമില്ല. സർക്കാരിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു മോഡേൺ കേരളത്തിന് ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റാണിത്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, ആവശ്യമുള്ള പ്രൊജക്റ്റാണ്. എന്നാലും പിണറായി സർക്കാരെ, ഇത് കാണുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. എന്തേലും നിങ്ങൾ വേണ്ട ജനങ്ങളെ വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കുവോ, അല്ലെങ്കിൽ ഇതുപോലെ ദയവേത് അടിച്ചമർത്തരുത്. ഇത് കേരളമാണ്, അല്ലാതെ വേറൊരു സ്ഥലമല്ല. ഇത് കേരളമാണ്, കേരളത്തിൽ നടക്കത്തില്ല ഇങ്ങനത്തുള്ള ഒരു പദ്ധതിയും. നിങ്ങളുടെ ഈ ഒരു അടിച്ചമർത്തൽ കേരളത്തിൽ നടക്കത്തില്ല. അതിന് ഞാൻ പൂർവാധികം പ്രതികരിക്കുന്നു. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.